പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് പെസഹ വ്യാഴം. പെസഹ ത്രിദിനത്തിലെ ആദ്യ ദിവസം നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും ധ്യാനിക്കുന്ന, അനുസ്മരിക്കുന്ന, ആഘോഷിക്കുന്ന ദിനങ്ങൾ. ഈ ഒരു ദിനങ്ങളിലേക്ക് വേണ്ടിയാണ് ഈ നോമ്പുകാലത്തിലെ എല്ലാ ദിവസവും നാം ഒരുങ്ങിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഒരുക്കത്തിൻ്റെ ആഴമനുസരിച്ച് ഈ ത്രിദിനങ്ങളിലെ ആഘോഷങ്ങൾ, അനുസ്മരണങ്ങൾ നമുക്ക് വലിയ അനുഭവമായി മാറും, വലിയ ദൈവിക അനുഗ്രഹത്തിന് കാരണവുമായി മാറും. ഈ പെസഹ വ്യാഴാഴ്ച ദിനത്തിൽ പാരമ്പര്യമായി സഭ നമ്മോട് ആവശ്യപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കണമെന്നാണ്. ഒന്ന്, പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം. രണ്ട്, ദിവ്യകാരുണ്യത്തിൻ്റെ സ്ഥാപനം. മൂന്ന്, പരസ്നേഹത്തിൻ്റെ ചിന്ത. ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും എപ്പോഴും നാം ധാരാളം കേൾക്കുന്നതാണ്. അതിനാൽ തന്നെ വലിയ വിശദീകരണം നൽകുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പുരോഹിതരെ നാം അവരുടെ ബലഹീനതകളോടുകൂടെ സ്നേഹിക്കണം, അവരെ ശക്തിപ്പെടുത്തണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ മക്കളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ യുവജനങ്ങളെ ആത്മാർത്ഥമായി പ്രോത്സാഹിപ്പിക്കണം. കൂടുതൽ ദൈവവിളികൾ ഉണ്ടാകുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റുവാൻ നാം മനസ്സാകണം. എനിക്ക് പരിചയമുള്ള മൂന്ന് വ്യക്തികൾ, അത് വ്യക്തിപരമായ പരിചയമല്ല, കമ്മ്യൂണിക്കേഷനിലൂടെയുള്ള പരിചയമാണ്. ആ മൂന്ന് വ്യക്തികൾ വർഷത്തിലെ എല്ലാ ദിവസവും അവർക്കു വേണ്ടിയോ അവരുടെ വിവിധങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടിയോ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ബലിക്ക് പണം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഒരു മാസമോ ഒരു വർഷമോ അല്ല, കഴിഞ്ഞ 7 വർഷക്കാലമായിട്ടുള്ള എൻ്റെ ഒരു അനുഭവമാണത്. ഞാനത് സൂചിപ്പിച്ചത് ദിവ്യകാരുണ്യത്തെ അത്രമാത്രം മാറോട് ചേർക്കുന്ന, ദിവ്യകാരുണ്യത്തിൽ അത്രമാത്രം വിശ്വാസം അർപ്പിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്കും പണമടച്ച് വിശുദ്ധ കുർബാന ദിവസവും ചൊല്ലിച്ചില്ല എങ്കിലും സാധ്യമാകുന്ന സമയങ്ങളിലെല്ലാം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ, വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കാം. ആ ദിവ്യകാരുണ്യ സ്വീകരണം നമ്മെ മൂന്നാമത്തെ കാര്യത്തിലേക്ക് നയിക്കും, പരസ്നേഹത്തിൽ ആഴപ്പെടുക. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഈശോയുടെ ആ വാക്കുകളുടെ അർത്ഥം ധ്യാനിച്ച് അതിൽ ആഴപ്പെട്ട് ജീവിക്കുക. ഞാൻ എൻ്റെ സന്ദേശം മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. പെസഹ വ്യാഴാഴ്ചയുടെ ഇംഗ്ലീഷിൽ നാം പറയുന്ന പേര് മോണ്ടി തേസ്ഡേ എന്നാണ്. എന്താണ് ഈ മോണ്ടി തേസ്ഡേ? മോണ്ടി എന്ന വാക്ക് വരുന്നത് ലാറ്റിൻ വാക്കാണ്. മന്ദാത്തും എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണത് രൂപപ്പെട്ടിരിക്കുന്നത്. മന്ദാത്തും എന്ന് പറഞ്ഞാൽ കമാൻഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും, അല്ലെങ്കിൽ കൽപ്പന എന്ന് മലയാളത്തിൽ നമുക്ക്
വ്യാഖ്യാനിക്കാം. തൻ്റെ അന്ത്യ അത്താഴ സമയത്ത് എല്ലാ സുവിശേഷകരും വളരെ സവിസ്തരം രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് അന്ത്യ അത്താഴ സമയത്ത് നടന്ന സംഭവങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണെങ്കിൽ വളരെ ദൈർഘ്യമേറിയ ഒരു സമയമാണ് അതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. താൻ ഈ ലോകം വിട്ടു പോകുമെന്ന് ഉത്തമ ബോധ്യമുള്ള ഈശോ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ ലോകത്തിൽ തൻ്റെ വാസം, ശാരീരികമായ വാസം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് താൻ സ്നേഹിച്ച് കൂടെ കൊണ്ട് നടന്ന അപ്പസ്തോല സമൂഹത്തെ ഒരുമിച്ച് ചേർത്ത് അവരോട് തൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നതാണ് ഈ അന്ത്യ അത്താഴ ദിനത്തിലെ ആ സന്ദേശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുക. ഈ സംസാരത്തിൽ ഈശോ മൂന്ന് കൽപ്പനകൾ അവർക്ക് നൽകുന്നുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിത അവസാന സമയങ്ങളിൽ നൽകുന്ന കൽപ്പനകൾ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന ആർക്ക് വിസ്മരിക്കുവാൻ കഴിയും? സ്നേഹത്തിൻ്റെ ആഴമനുസരിച്ച് ആ അവസാന വാക്കുകൾ നാം ഓർത്തുകൊണ്ടേ ഇരിക്കും. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിലെ രണ്ട് ഉദ്യോഗസ്ഥരായ രണ്ട് മക്കൾ തങ്ങളുടെ പിതാവിനെ വളരെ സ്നേഹത്തോടെ പരിചരിക്കുന്നു കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പിതാവ് അത്യാവശ്യം മദ്യം കഴിക്കുന്ന ആളാണ്. ആ മദ്യപാനം ഇവരെ വളരെയധികം വിഷമിപ്പിക്കുന്നുമുണ്ട്. എങ്കിലും ആ പിതാവിന് യാതൊരു കുറവുമില്ലാതെ അവർ പരിപാലിച്ചു കൊണ്ടുപോകുന്നു. അവരോട് സംസാരിക്കുമ്പോൾ അവർ തമാശ രൂപേണ പറഞ്ഞ കാര്യം, ഇത് അമ്മ പറ്റിച്ച പണിയാണ്. അമ്മ രോഗിയായി മരണശയ്യയിലായിരിക്കുമ്പോൾ ഈ മക്കളെ അടുത്ത് വിളിച്ചു പറഞ്ഞു, അപ്പന് ഒരു കുറവും വരാതെ കാത്തുകൊള്ളണം. അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി ഈ അപ്പനെ പരിചരിക്കുന്ന മക്കൾ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരാൾ തൻ്റെ ജീവിതാവസാനത്തിൽ പറയുന്ന വാക്കുകൾക്ക് ആ ആളോടുള്ള സ്നേഹത്തിൻ്റെ ആഴമനുസരിച്ച് നമ്മൾ വില കൽപ്പിക്കും. അതൊരിക്കലും നമ്മുടെ മനോമുഖരങ്ങളിൽ നിന്ന് മറഞ്ഞു പോവുകയില്ല. എപ്പോഴും നമ്മൾ ഓർത്തിരിക്കും. എങ്കിൽ ഈശോതൻ്റെ അന്ത്യ അത്താഴ ദിനത്തിൽ പറഞ്ഞ മൂന്ന് കൽപ്പനകൾ, പല കാര്യങ്ങളും പറഞ്ഞു, അതിൽ മൂന്നെണ്ണം ഒരു കൽപ്പനയായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ കൽപ്പന യോഹന്നാൻ്റെ സുവിശേഷം 13:14 വാക്കിൽ നമുക്ക് കാണാം. ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദം കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. 10-20 വർഷം മുൻപ് പിലാത്രയിൽ മരിയൻ റിട്രീറ്റ് സെൻ്ററിൽ ധ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ പ്രത്യേകമായി ദമ്പതി ധ്യാനം നടത്താറുണ്ട്. ദമ്പതികൾക്ക് വേണ്ടി മാത്രമുള്ളതാണത്. അതിൽ പങ്കെടുക്കുന്നവർ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വരേണ്ടത് ആവശ്യമാണ്. അവിടെ ഒരു കുഞ്ഞേട്ടനുണ്ടായിരുന്നു. പിലാത്രയിലുള്ള തദ്ദേശിയേട്ടനുണ്ട്, മറ്റൊരു സഹോദരൻ വിജയനുണ്ട്. ഇങ്ങനെ ഒരു ടീമായിട്ടാണ് ഈ ധ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ധ്യാന ശുശ്രൂഷയുടെ ഒരു പ്രധാന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ദമ്പതിമാർ പരസ്പരം കാലുകൾ പിടിച്ച് മാപ്പ് ചോദിക്കുക എന്നാണ്. ജീവിത പങ്കാളിയുടെ മുമ്പിൽ മുട്ടുകുത്തി ആ സമയത്ത് അവിടെ ചില ചിന്തകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ചിന്തകളെല്ലാം മനസ്സിലോർത്തുകൊണ്ട് ജീവിത പങ്കാളിയുടെ കാൽക്കൽ തലവെച്ച് മാപ്പ് ചോദിക്കുക. അറിഞ്ഞോ അറിയാതെയോ വന്നുപോയിട്ടുള്ള, നിന്നോട് ഞാൻ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും ഞാനിതാ മാപ്പ് ചോദിക്കുന്നു, നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ശുശ്രൂഷയുണ്ട്. അപ്പോൾ ആ ജീവിത പങ്കാളി, നിൽക്കുന്ന ജീവിത പങ്കാളി, ആ കാൽക്കൽ വീണെടുക്കുന്ന ജീവിത പങ്കാളിയുടെ മേൽ ശിരസിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ധ്യാന കേന്ദ്രത്തിൽ നടന്നു വന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയായിരുന്നു അത്. സ്പർശനാത്മകമായ ഒരു ശുശ്രൂഷ. എത്രയോ ദമ്പതിമാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ആ ശുശ്രൂഷയിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ വലിയൊരു വിടുതൽ ലഭിക്കുന്നുവെന്ന്.
ഒരുപക്ഷെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈശോ അന്ത്യനിമിഷത്തിൽ അപ്പോസ്തലന്മാരോട് പറഞ്ഞത്, ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഇതൊരു രമ്യതയുടെ ശുശ്രൂഷയാണ്. അപ്പോൾ പാദങ്ങൾ കഴുകുക എന്ന് പറയുമ്പോൾ, പാദങ്ങളിൽ വീഴുക എന്ന് പറയുമ്പോൾ അവിടെ രമ്യത കാണപ്പെടുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, രണ്ടാമത് ഈശോ പറഞ്ഞൊരു കൽപ്പനയാണ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. അത് ദിവ്യകാരുണ്യത്തോടുള്ള നമ്മുടെ മനോഭാവമാണ്. ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് വാങ്ങി പാനം ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ ശരീരരക്തങ്ങൾ നമുക്കായി കാഴ്ചവെക്കുകയാണ്. നമുക്ക് ആ ദിവ്യകാരുണ്യം നിരന്തരം സ്വീകരിക്കുവാനുള്ള ഒരു ആഗ്രഹം നാം വളർത്തിയെടുക്കണം. മൂന്നാമതായി ഈശോ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. യേശുവിൻ്റെ സ്നേഹം നമുക്ക് പൂർണ്ണമായി മനസ്സിലാവുക കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ജീവൻ വെടിയുമ്പോഴാണ്, അവസാനത്തുള്ളി രക്തം വരെ ഒഴുക്കിക്കൊണ്ട്. അപ്പോൾ ഈശോ നമ്മളോട് പറയുന്നു, അത് തന്നെയാണ്, നിൻ്റെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, ഒരുപക്ഷെ നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പോലും നീ നിൻ്റെ ജീവൻ വെടിയുവാൻ, അവസാനത്തുള്ളി രക്തം വരെ ഒഴുക്കുവാൻ തയ്യാറാകണം. അങ്ങനെ എൻ്റെ സ്നേഹത്തിൽ നീ പങ്കുപറ്റണം. അതെ പ്രിയപ്പെട്ടവരെ, പെസഹാവ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ദിനങ്ങൾ നമ്മോടുള്ള യേശുവിൻ്റെ സ്നേഹം പ്രകടമാക്കുന്നു. ആ സ്നേഹം ഈ ദിവസങ്ങൾ ധ്യാനരൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ നമുക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളുടെ ശുശ്രൂഷകളെല്ലാം നമ്മുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കട്ടെ. നമുക്ക് ദൈവാനുഗ്രഹ പൂരിതരാകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.